ശ്രീ പ്രകാശ് സാർ, ഇത് വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ്. ധനകാര്യ മാനേജ്മെൻ്റ് കേരളത്തിൻ്റെ അപ്പാടത്താളം തെറ്റിയതിൻ്റെ ഒരേ ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങയുടെ പല സർവേകളും കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നുണ്ട്. അത്രയും ഞെട്ടലോടുകൂടി കേൾക്കേണ്ട ചില വാദമുഖങ്ങൾ കൂടിയുണ്ട്. ശ്രീ പി കെ പ്രകാശ്, നമ്മൾ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനകാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാന സർക്കാരിന് വികസന രംഗത്തോ ഭരണരംഗത്തോ ക്ഷേമ പ്രവർത്തനത്തിനോ അടിസ്ഥാന ഘടക വികസനത്തിനോ മൊത്തത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ എല്ലാ രംഗത്തെ വികസനത്തിനും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം ധനം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ധനസ്ഥിതി മോശമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും തകരും, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ തുടർച്ചയായി സംസ്ഥാനം രൂക്ഷമായിട്ടുള്ള ഒരു ധന പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുമൂലം ഇന്നത്തെ നമ്മുടെ ഏത് പ്രശ്നം എടുത്താലും അതിനകത്തൊരു ഒരു ധനപ്രതിസന്ധിയുടെ ഒരു ഇത് കാണാൻ കഴിയും. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ റോഡുകൾ നോക്കൂ. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അത് നന്നാക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പണമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സർക്കാർ ബില്ല് പാസ്സാക്കാത്തത് കൊണ്ട് ഈ കോൺട്രാക്ടേഴ്സ് പിന്നീട് ആ പണി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശുപത്രിയിൽ മരുന്ന് സപ്ലൈ ചെയ്ത കമ്പനിയൊക്കെ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവിടെ മരുന്നില്ല. ഇത് എല്ലാ മേഖലകളിലും നമുക്ക് കാണാം. എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള, അതായത് ധനപ്രതിസന്ധിയുടെ രൂക്ഷത സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തി വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥിതിയിലെത്തി നിൽക്കുന്നു. നമ്മൾ ഈ തരത്തിലുള്ള ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പറയാതെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിലിപ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ 2016 സംസ്ഥാന സർക്കാർ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ സംസ്ഥാന ധനവകുപ്പ് പ്രസിദ്ധീകരിച്ചു. ആ ധവളപത്രത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പിന്നെ എന്തു പറയുന്നു? ധനസ്ഥിതി അതിരൂക്ഷം. മുഴുവൻ വരവും കടം വാങ്ങിയ തുകയും ചേർത്താലും നിത്യനിദാന ചെലവുകൾക്കേ തികയുന്നില്ല. മൂലധന നിക്ഷേപത്തിന് പണമില്ല. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളെല്ലാം പെരുപ്പിച്ച കണക്കുകളാണ്, അല്ലെങ്കിൽ ഒരു കള്ള കണക്കുകളാണ്. വാർഷിക പദ്ധതിയുടെ വളരെ ഒരു ചെറിയൊരു ശതമാനം, പകുതി പോലും അല്ലെങ്കിൽ അത്രയ്ക്കേ ചിലവാകുന്നുള്ളൂ, അതിനുള്ള പണമില്ല. അതായത് ഈ വാർഷിക പദ്ധതിയൊക്കെ രൂപീകരിച്ച് ബഡ്ജറ്റിൽ എഴുതിയിരിക്കുന്നത് വിഭവമായിട്ടൊരു ബന്ധമില്ലാതെ ഉള്ളൊരു അന്തരീക്ഷത്തിലാണ്. പിന്നെ ബഡ്ജറ്റിലെ കണക്കുകൾ പൊതുവിൽ പെരുപ്പിച്ച കണക്കുകളോ കള്ളക്കണക്കുകളോ ആണ്. ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2017-18 സംസ്ഥാനം ഫിസ്കൽ അനാർക്കിയിലേക്ക് എത്തും. 2020-21 ആകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവും, ധനസ്ഥിതി തകരും. ഇത് 2016 നമ്മുടെ ധനവകുപ്പ് നമ്മുടെ ധനസ്ഥിതിയെപ്പറ്റി പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പറിലുള്ള കണക്കുകളാണ്. ഐസക്ക് തന്നെ, തോമസ് ഐസക്. അല്ല, അതായത് തോമസ് ഐസക് ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ അവരാദ്യം നടത്തിയ ഒരു ധവളപത്രം എന്ന് പറഞ്ഞാൽ, ഈ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ധനവകുപ്പാണ്. അതെ. അപ്പോൾ ഈ ധനവകുപ്പ് അവർ അന്നത്തെ സ്ഥിതിയെപ്പറ്റി പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അടുത്ത രണ്ടാമത് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഈ ധന സ്ഥിതിയെപ്പറ്റിയുള്ള വിലയിരുത്തൽ നമുക്ക് നോക്കാം. 2020-21 CIG സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടാണ്, CIG ഓഡിറ്റ് റിപ്പോർട്ടാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി ഗൗരവമായിട്ട് വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2016-17 മുതൽ 2020-21 വരെയുള്ള 5 വർഷക്കാലത്ത് ഈ ധനകാര്യ സൂചികകൾ, അല്ലെങ്കിൽ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ചുള്ള റവന്യൂ കമ്മി, ധനക്കമ്മി, വായ്പാ GSTP അനുപാതം, ഇവ എടുത്താൽ ഈ 5 വർഷം, 1 വർഷം ഈ ഫിസ്കൽ ഡെഫിസിറ്റ് ഒഴിച്ച്, ഒരു ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും, അതായത് സംസ്ഥാനത്തിൻ്റെ ഈ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റിൽ പറയുന്ന രീതിയിലുള്ള സൂചികകൾ നേടാൻ കഴിഞ്ഞില്ല. ധനസ്ഥിതി വളരെ മോശമായിരുന്നു തുടർച്ചയായിട്ട് 5 വർഷം. പിന്നെ ഈ ധനക്കമ്മി, പിന്നെ അടുത്ത് വേറൊരു കാര്യം CAG പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകളിൽ ഒരുപാട് തിരിമറി ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ധനക്കമ്മി 9,471 കോടി രൂപ കുറച്ച് കാണിച്ചു, റവന്യൂ കമ്മി 245 കോടി രൂപ കുറച്ച് കാണിച്ചു. ഇതുകൂടി കണക്കാക്കിയാൽ ധനക്കമ്മി GSTP റേഷ്യോ 6.65% എത്തും. പിന്നെ ഹാഫ് ബഡ്ജറ്റ് ബോറോയിങ് ഈ കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കിഫ്ബി വഴി 9,273 കോടി രൂപയും
കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴി കടം മേടിച്ച് 8,604 കോടി രൂപയും ചേർത്താൽ ഏതാണ്ട് 16,000 കോടി രൂപ ശരിക്ക് ഈ കടത്തിൽ ചേർക്കേണ്ടത് ചേർത്തില്ല. ഇതുകൂടെ ചേർത്താൽ മൊത്തം കടം 3.24 ലക്ഷം കോടി രൂപയായി ഉപരും. അതായത് ജി ഡി പിയുടെ സംസ്ഥാന ജി ഡി പിയുടെ 40% കടത്തിലേക്ക് എത്തും. ഇതാണ് CAG റിപ്പോർട്ട്. CAG റിപ്പോർട്ടാണ് ഈ മേഖലയിലുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള 40% എത്തും. ഇത് CAG റിപ്പോർട്ടാണ് പറഞ്ഞത്. ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അസംബ്ലിയിൽ വെച്ച റിപ്പോർട്ടാണ്. ഇതാണ് ഏറ്റവും അടുത്ത ഇനി ഒരു കണക്കുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അടുത്തിപ്പോൾ 2021-22 പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രാഥമികമായ കണക്കുകൾ CAG പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ കണക്കുകൾ വന്നിട്ടില്ല, എന്നാലും അത് പ്രാഥമികമായ കണക്കുകളാണ്. അതായത് 2021-22 സാമ്പത്തിക വർഷം മൊത്തം റവന്യൂ വരവ് 1.16 ലക്ഷം കോടി രൂപ. അതാണ് റവന്യൂ വരവ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതിയേതര ഇനങ്ങളായിട്ടുള്ള ഏതാണ്ട് 73,000 കോടി രൂപയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് 43,000 കോടി രൂപയും ഗ്രാൻഡിനേഡ് 30,000 കോടി രൂപയും ഏതാണ്ട് 13,000 കോടി രൂപ സെൻട്രൽ ടാക്സിൻ്റെ ഒരു വിഹിതമായിട്ട് കിട്ടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് മൊത്തം 1.16 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. അതിൽ 63% സംസ്ഥാന നികുതിയും നികുതിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് 36.8% ഇതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. ചിലവെത്രയാണ്? 1.56 ലക്ഷം കോടി രൂപ. റവന്യൂ കമ്മി എത്രയാണ്? റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ വരവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം. അതായത് അത് ഏതാണ്ട് 26,582 കോടി രൂപ. ധനക്കമ്മി 42,786 കോടി രൂപ. മൊത്തം കടം 3.39 ലക്ഷം കോടി രൂപ. അപ്പോൾ ഇതാണ് സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതി ഏറ്റവും ഒടുവിൽ. അതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം. ഇതിൽ ഈ മൊത്തം ഈ ചെലവിനത്തിൽ ശമ്പളവും പെൻഷനും പലിശയ്ക്കും വേണ്ടി മാത്രം ഏതാണ്ട് 92,407 കോടി രൂപ ചിലവാക്കി. അതായത് മൊത്തം വരവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ നികുതിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ തുകയുടെ 79% ചെലവാക്കുന്നത് 3 ഇനങ്ങൾക്ക് വേണ്ടിയാണ്. ഏതിനൊക്കെയാണ്? ശമ്പളം, പെൻഷൻ, പലിശ. ഇനി അടുത്ത് ഒരു കണക്കൂടെ ഉണ്ട് അതിൽ. അതായത് മുൻ വർഷത്തേക്കാൾ, അതായത് 2021-22 മുൻ വർഷത്തേക്കാൾ ശമ്പളത്തിൻ്റെ വർധന ഏതാണ്ട് 58% കൂടി. അതായത് 28,000 കോടിയിൽ നിന്ന് 45,000 കോടി രൂപ കൊണ്ടുവന്നാൽ പെൻഷൻ 18,000 കോടി രൂപയിൽ നിന്ന് 26,000 കോടി രൂപയായി. അപ്പോൾ മൊത്തത്തിൽ ശമ്പളവും പെൻഷനും എന്നുള്ള രണ്ടൈറ്റത്തിൽ മാത്രം ഒരു വർഷം കൊണ്ട് കൂടിയത് 47,705 കോടിയിൽ നിന്ന് 72,484 കോടി രൂപയായി കൂടി. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണക്കുകളൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി തകർച്ചയിലെത്തി നീക്കുന്നു. കരകയറാൻ കഴിയാത്ത തകർച്ചയിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എത്തി നിൽക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ കാണുന്നത്.